എന്തിനു വൈദികനോട് പാപങ്ങളേറ്റു പറയണം? ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? പലരുടെയും സംശയമാണിത്. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഏഴു കൂദാശകളിൽ ഒന്നാണല്ലോ കുമ്പസാരം. എന്തുകൊണ്ട് മറ്റു കൂദാശകളും സ്വയം നമുക്ക് ചെയ്തുകൂടാ? മറ്റു കൂദാശകളിൽ എന്തിനു വൈദികൻ തന്നെ കാർമ്മികനായിരിക്കണമെന്ന് നാം നിർബന്ധം പിടിക്കുന്നു? കുമ്പസാരം യേശു സ്ഥാപിച്ച ഒരു കൂദാശയാണ്. പാപം മോചിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ആ അധികാരം യേശു നൽകിയതുകൊണ്ട് മാത്രമാണ് വൈദികർക്ക് യേശുവിന്റെ പ്രതിപുരുഷന്മാരെന്ന നിലയിൽ പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത്. ഈ ദൈവദാനത്തിന്റെ ശ്രേഷ്ഠത നാം കൂടുതൽ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബൈബിൾ പശ്ചാത്തലവും ചരിത്രവും നാം അറിയുമ്പോഴാണ്. അഭിവന്യ പിതാവ് അത് നമുക്ക് വിശദമാക്കി തരട്ടെ. നിദാന്തമായ സ്നേഹം തന്നെയായ ദൈവത്തെക്കുറിച്ചുള്ള കഥയാണ് പഴയ നിയമവും പുതിയ നിയമവും നമ്മളോട് പറയുക. ആ നിദാന്തമായ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോകുന്ന സമയങ്ങളിൽ ദൈവത്തിങ്കിലേക്കും പരസ്പര സ്നേഹത്തിലേക്കും പ്രകൃതിയിലേക്കും മടങ്ങി വരുന്നതായ മനോഹരമായ ഇതളുകൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വിടർന്നു വരുന്നുണ്ട്. ആ സുന്ദരമായൊരു കാവ്യബിംബം ആടിൻ്റെ കാവ്യബിംബമാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരുന്നതും ആളുകളെല്ലാം ചേർന്ന് ആ ആടിലേക്ക് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതും അതെല്ലാം കഴിയുമ്പോൾ വനാന്തരത്തിലേക്ക് ആടിനെ അടിച്ച് കൊടുന്നതും ആടവിടെ മരിക്കുന്നതോടുകൂടി തന്നെ തങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു എന്നുള്ള മനുഷ്യ അവബോധം പഴയ നിയമത്തിൽ കത്തി നിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിസുന്ദരമായ രീതിയിൽ ലാവണ്യമാർന്ന ഭാഷയിൽ യേശു പാപമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ അടുത്തു വരുന്നവരെ ആളുകളുടെ പ്രത്യേകമായിട്ട് സൗഖ്യം തേടി വന്നവർ അവിടെ എല്ലാവരും യേശു പറയുന്നതായ കാര്യം, നിങ്ങൾക്ക് ശാരീരികമായ സൗഖ്യം മാത്രമല്ല മാനസികവും ആന്തരികവുമായ സൗഖ്യം ഞാൻ നൽകുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ദൂർത്ഥപുത്രൻ്റെ കഥ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ആ യേശുവിൻ്റെ മനോഹരമായ സങ്കല്പം, ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ മടങ്ങി വരുന്ന സുന്ദരമായ കഥയാണ്. പൗലോസ് അതിനേക്കാൾ സുന്ദരമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു വയ്ക്കും. പൗലോസ് സമൂഹങ്ങളോട് പറയാറുണ്ട്, നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണ്? ക്രിസ്തു നമ്മളിൽ ഉരുവാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ പാപത്തോട് വിട പറയുവാനും സ്നേഹമാകുന്ന പ്രവാഹത്തിലേക്ക് മടങ്ങി വരുവാനും ആ സ്നേഹസ്നാനത്തിൽ മുങ്ങിക്കുളിച്ച് ദൈവം ആരാണെന്നും ഞാൻ ആരാണെന്നും എവിടെയാണ് ഞാൻ താമസിക്കുന്നതെന്നും എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്നും നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ കുദാശയാണ് കുമ്പസാരം. കുമ്പസാരം എന്ന് പറഞ്ഞാൽ മടക്കയാത്ര തന്നെയാണ്. അതുതന്നെയാണ് ബൈബിൾ നമ്മളോട് പറയുക, ആ സ്നേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനായ ഞാൻ തിരിച്ച് ആ സ്നേഹധാരയിലേക്ക് മടങ്ങിച്ചെന്ന് കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ദൈവമാണ് ഈ കുടുംബത്തിൻ്റെ നാഥനെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ സന്തതിയായിട്ട് ഞാൻ താമസിക്കുന്നു. മറ്റ് സഹോദരങ്ങളുമായിട്ട് രമ്യതയിലേക്ക് ഞാൻ വരുന്നു. പ്രകൃതിയുമായിട്ട് ഞാനൊരു താളത്തിലായി മാറുന്നു. അതിനെയാണ് കുമ്പസാരം ബൈബിളിൽ മനോഹരമായിട്ട് വർണ്ണിക്കുക. കുമ്പസാരം എന്ന കൂദാശയുടെ പഴയ നിയമ പശ്ചാത്തലം യഹൂദരുടെ യോം കിപ്പൂർ എന്ന പാപപരിഹാര ദിനാചരണത്തിൽ കാണാം. പുതിയ നിയമത്തിലെ കുമ്പസാര സ്ഥാപന വാക്യങ്ങൾ ഇവയാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18 നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:23 ആ സഭയ്ക്ക് നൽകപ്പെട്ട സമ്മാനം ഈ 2000 വർഷങ്ങളിലൂടെ പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുമ്പസാരമെന്ന കുദാശിക്ക് പോലും ആദിമ സഭയിലെ നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ചില ക്രൈസ്തവ സമൂഹങ്ങളിലെ പോലെ പാപങ്ങൾ ഏറ്റുപറയുന്ന പതിവുണ്ടായിരുന്നു. പൊതുവായിട്ട് പാപങ്ങൾ ഏറ്റുപറയുക, അതിനെക്കുറിച്ച് പ്രായച്ചിത്തം വാങ്ങിക്കുക എന്നൊക്കെ. ട്രെൻഡ് കൗൺസിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞത്. നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്താപമുണ്ടാകണം. മനസ്താപം ഉണ്ടാകാൻ മാത്രമല്ല, സഭ നിശ്ചയിച്ചിരിക്കുന്നൊരു അധികാരി, സഭയിലതൊരു വൈദികനാണ്, വൈദികൻ്റെ അടുത്ത് എന്ന് നമ്മൾ രഹസ്യമായിട്ട് പാപങ്ങളേറ്റു പറയണം.
ഏറ്റുപറയുക മാത്രമല്ല വൈദികൻ കൽപ്പിക്കുന്നതായ പ്രായച്ചിത്തം ചെയ്യണം. പ്രായച്ചിത്തം മാത്രം പോരാ, അതിൽ കുദാശ്ശയായിട്ട് മാറണമെങ്കിൽ തൻ്റെ തിരുരക്തത്താൽ നമ്മളെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ പാവനമായ ആശീർവാദം പാപി ഏൽക്കുന്നിടത്താണ് അതൊരു മനോഹരമായ കുദാശ്ശയായിട്ട് മാറുക. വത്തിക്കാൻ കൗൺസിലിന് ശേഷം വലിയ ഉൾക്കാഴ്ചകൾ വന്നു. ചില രാജ്യങ്ങളിൽ പൊതുവായ കുമ്പസാരമുണ്ടായി. ആ പൊതുവായ കുമ്പസാരത്തോടൊപ്പം തന്നെ നമ്മളിന്ന് ദേവാലയങ്ങൾ കാണുന്ന പോലെ തന്നെയുള്ള രഹസ്യമായ കുമ്പസാരങ്ങളും സഭയെന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കേരള സംസ്കാരത്തിൽ പറയുകയാണെങ്കിൽ വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുന്ന വലിയ പതിവ് നമ്മുടെ സഭയിലുണ്ട്. അക്രൈസ്തവരായ സഹോദരങ്ങൾ പോലും പലപ്പോഴും സഭയുടെ ഈ വലിയ നന്മയെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ അമ്പലങ്ങളിൽ എന്തുകൊണ്ട് കുമ്പസാരക്കൂട് ഉണ്ടായിക്കൂടാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വാഴ്ത്തപ്പെട്ടവനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുമ്പസാരത്തെ അനിതരണ സാധാരണമായി സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. ലോകത്തോട് മുഴുവൻ കുമ്പസാരക്കൂട്ടിലേക്ക് അണയുവാൻ ആവശ്യപ്പെട്ടത് കൂടാതെ ഇതിൻ്റെ മനോഹരമായ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ സഭയ്ക്ക് നൽകുവാനായിട്ട് അദ്ദേഹം മടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ചിന്തകളിൽ ഒന്ന് ഉപഭോഗ സംസ്കാര നടുവിലൂടെ മുങ്ങിത്താഴുന്നതായ ആധുനിക സംസ്കാരത്തിൽ ദൈവത്തിങ്കിലേക്കും മനുഷ്യനിലേക്കും പ്രകൃതിയിലേക്കുമുള്ള ജൈത്രയാത്ര നടത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന മനോഹരമായ കുദാശിയായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുമ്പസാരത്തെ കാണുകയുണ്ടായി. അപ്പസ്തോലിക കാലഘട്ടത്തിൽ തന്നെ സഭാസമൂഹത്തോട് പാപങ്ങൾ പൊതുവായി ഏറ്റുപറയുകയും പൊതുവായി പ്രായശ്ചിത്തമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. മൂന്നാം നൂറ്റാണ്ടിൽ കുമ്പസാരമെന്ന കൂദാശയ്ക്ക് നിയതമായ രൂപവും ഭാവവും കൈവന്നു. നവസന്യാസികൾ തങ്ങളുടെ ആധ്യാത്മിക പിതാക്കന്മാരോട് പാപങ്ങൾ ഏറ്റുപറയുന്ന സന്യാസ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ആറാം നൂറ്റാണ്ടോടുകൂടി രഹസ്യ കുമ്പസാരം ആരംഭിക്കുന്നത്. പതിനൊന്നാം നൂറ്റാണ്ടോടുകൂടി രഹസ്യ കുമ്പസാരം റോമൻ സഭയിൽ ഔദ്യോഗിക പാപമോചന രീതിയായി അംഗീകരിക്കപ്പെട്ടു. 1215 ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പ വിളിച്ചു ചേർത്ത നാലാം ലാറ്ററൻ കൗൺസിലാണ് കുമ്പസാരം ഒരു കൂദാശയായി അംഗീകരിക്കുന്നത്. 1546 മുതൽ 1563 വരെ നടന്ന ട്രെന്റ് കൗൺസിൽ കുമ്പസാരമെന്ന കൂദാശയുടെ സാധുതയ്ക്ക് പശ്ചാത്താപം, ഏറ്റുപറച്ചിൽ, പ്രായശ്ചിത്തം, ആശീർവാദം എന്നീ നാലു കാര്യങ്ങൾ അനിവാര്യമാണെന്ന് പഠിപ്പിച്ചു. ആധുനിക കാലഘട്ടത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലും പുണ്യസ്മരണീയനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും കൂദാശയ്ക്ക് നൂതനമായ ഉൾക്കാഴ്ചകൾ നൽകി. ഈശോയുടെ വീടിന് നടുമുറ്റത്താണ് ഞാൻ നിൽക്കുക. ഇതാണ് ഈശോ വസിക്കുന്ന ഭവനം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. കൊച്ചുമക്കൾ എന്നോട് ചോദിക്കും, പിതാവിന് എന്ത് സമ്മാനമാണ് ഞങ്ങൾക്ക് നൽകുവാനായിട്ടുള്ളത്? കൊച്ചുമക്കളെ, നിങ്ങൾക്ക് നൽകുവാനുള്ള സമ്മാനം കുമ്പസാരമെന്ന കുദാശയാണ്. സന്തോഷമേകുന്നതായ കുദാശ, ആനന്ദമേകുന്നതായ കുദാശ. ഞാൻ എറണാകുളത്താണ് താമസിക്കുക. കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ഞങ്ങളുടെ അടുത്തുള്ള ആശ്രമത്തിൽ 8000 പേരോളം വന്ന് കുമ്പസാരിച്ചു പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം മനഃശാന്തി നൽകുന്നതായ ഒരു കുദാശയാണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഈശോയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. നമുക്ക് നൽകുവാനായിട്ടുള്ളത് ആനന്ദമാണ് ഈശോയ്ക്ക്. യേശുവിൻ്റെ ഭവനത്തിലായിരിക്കുന്നതിൻ്റെ ആനന്ദം എന്നെ, ഈശോയുടെ മാത്രമല്ല ലോകത്തോടും മനുഷ്യരോടും എന്നെ ഒന്നിപ്പിക്കുന്നതായ കുദാശ, ആ കുദാശയെ സ്വീകരിക്കുവാനായി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ? കുമ്പസാരമെന്ന ഈ മഹനീയ വിരുന്ന് ആസ്വദിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നത് അതിനുള്ള വിശപ്പും ഒരുക്കത്തിൻ്റെ ഒരു പാത്രവും നാം ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. നല്ല ഭക്ഷണം നല്ല പാത്രത്തിൽ നല്ല വിശപ്പോടെ കഴിക്കുമ്പോഴല്ലേ നമുക്ക് യഥാർത്ഥ ആനന്ദമുണ്ടാവുക. എങ്ങനെ നാം കുമ്പസാരത്തിനൊരുങ്ങണമെന്ന് കുമ്പസാര ഒരുക്ക ശുശ്രൂഷാ രംഗത്ത് ഒത്തിരി അനുഭവജ്ഞാനമുള്ള ബഹുമാനപ്പെട്ട ജോസഫ് താമരവെളിയച്ചൻ നമ്മോട് വിശദീകരിക്കും. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നല്ല കുമ്പസാരത്തിന് 5 കാര്യങ്ങൾ സഭാമാതാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തേത് പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കുക എന്നതാണ്. നല്ല കുമ്പസാരത്തിന് തിരുസഭ നിഷ്കർഷിക്കുന്ന 5 കാര്യങ്ങൾ: ഒന്ന്, പാപങ്ങൾ ക്രമമായി ഓർക്കുന്നത്; 2, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്; 3, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്; 4,
ചെയ്തുപോയ പാപങ്ങൾ ക്രമമായി വൈദികനെ അറിയിക്കുന്നത്. 5. വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1 ലേഖനം 1:8 നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, മാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. പലപ്പോഴും കുമ്പസാരിക്കാനായിട്ട് വരുന്ന പലരുടെയും ഉള്ളിലെ ചിന്ത, ഞങ്ങൾക്ക് പാപമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലർ വന്നിട്ട് ആദ്യം പറയുന്നത്, അച്ഛാ ഞാൻ സർവ്വ പാപവും ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഊഹിച്ചോളുക, അല്ലെങ്കിൽ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല.